ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്ക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാഠം തുടങ്ങിയായിരുന്നു അല്ലേ എന്നിട്ട് നമ്മൾ കുറച്ചൊക്കെ പഠിച്ചു അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ശ്രദ്ധിച്ച് കേൾക്കണം ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലേ അപ്പൊ നമ്മൾ ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച പാഠത്തിനൊക്കെ ഒന്നുകൂടെ ഓടിച്ചു നോക്കിയിട്ട് ഇന്ന് നമുക്ക് ബാക്കി പാഠം കൂടെ പഠിക്കാം അപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം പറയാം ഞാൻ പേര് വിളിച്ച് ചോദിക്കും അയാൾ മാത്രം ഉത്തരം ഉത്തരം പറയുക പിന്നെ ഓടിക്കേറി ആരും പറയരുത് ഓക്കെ അല്ലേ ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചതിന്റെ ഒന്ന് ഓടിച്ചു നോക്കാം അപ്പൊ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ ആദ്യത്തെ ചോദ്യം ആൽഡനോടായിരിക്കും ആരാണ് ഭൂമി സൃഷ്ടിച്ചത് യെസ് സിമ്പിളാണല്ലേ അതെ ദൈവമാണ് ഭൂമി സൃഷ്ടിച്ചത് പ്രപഞ്ചത്തിലെ മറ്റ് പോലെ മനുഷ്യനെയും ദൈവം പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു നമ്മളുടെ ആദ്യ മാതാപിതാക്കൾ ആരൊക്കെയാണ് എൽഡ്രോയ് ആദ്യ മാതാപിതാക്കൾ ആരൊക്കെയാണ് അതെ ആദവും ഹൗവയും ആദ്യ മാതാപിതാക്കൾ ആദവും ഹൗവയും ആദമേഘനായിരിക്കാൻ നല്ലതല്ല എന്ന് കണ്ടപ്പോൾ ദൈവം ആദത്തിൽ ചേർന്ന ഒരു ഇണയായി ഹവയെ നൽകി അങ്ങനെ അവിടെ ആദ്യത്തെ വിവാഹം നടന്നു അല്ലേ അതെ ആദ്യത്തെ വിവാഹം നടന്നു ഒപ്പം ആദ്യത്തെ കുടുംബവും രൂപപ്പെട്ടു ദൈവമാണ് വിവാഹത്തിന്റെ സ്ഥാപകൻ ആരാണ് വിവാഹത്തിന്റെ സ്ഥാപകൻ റയാൻഡ അതെ ദൈവമാണ് വിവാഹത്തിന്റെ സ്ഥാപകൻ ദൈവം സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവാൻ ആദത്തെയും ഹവയം അനുഗ്രഹിച്ചു അടുത്ത ക്വസ്റ്റ്യൻ ഉത്തമ കുടുംബത്തിന് ഏറ്റവും അനുയോജ്യമായൊരു കുടുംബം പറയാവോ യെസ് നസ്രത്തിലെ കുടുംബമാണല്ലേ ഉത്തമ കുടുംബം അതെ നസ്രത്തിലെ ഒരു കൊച്ചു കുടുംബത്തിലാണ് യേശു ജനിച്ചത് ഇസ ആരാണ് യേശുവിൻ്റെ അമ്മ അതെ മറിയമാണ് യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ വളർത്തുപിതാവ് ആരായിരുന്നു യൗസേപ്പ് യേശുവിൻ്റെ വളർത്തുപിതാവ് യൂസേപ്പ് തിരു കുടുംബത്തിൽ മാതാപിതാക്കളെ അനുസരിച്ചും സഹായിച്ചും യേശു ജീവിച്ചു ഇനി അടുത്ത ചോദ്യം ആരോട് ചോദിക്കണം ജനിഫ അടുത്ത ചോദ്യം ഏറ്റവും ആദ്യത്തെ അത്ഭുതം യേശു പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതം എവിടെയായിരുന്നു വെരി ഗുഡ് കാനായിലെ കല്യാണവിരുന്നിൽ വെച്ചായിരുന്നു യേശു പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതം എങ്ങനെയാണ് അത്ഭുതം പ്രവർത്തിച്ചത് സലാന അതെ യേശു കാനാലെ കല്യാണവിടുന്നിൽ വെച്ച് വെള്ളം വീണാക്കിയാണ് ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത് അതുവഴി നമുക്ക് വിവാഹത്തിൻ്റെ പ്രാധാന്യവും യേശു മനസ്സിലാക്കി തന്നു അങ്ങനെ വിവാഹം ഒരു കൂതാശയായി ഉയർത്തി വിവാഹം എന്ന കൂതാശയിൽ എത്ര കാര്യങ്ങളാണ് ലക്ഷ്യം വെക്കുന്നത് ഏസ്ലിൻ യെസ് വിവാഹം എന്ന കൂതാശയിൽ രണ്ട് കാര്യങ്ങളാണ് ലക്ഷ്യം വെക്കുന്നത് ഏതൊക്കെയാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഭാര്യ ഭർത്താക്കന്മാർ ദൈവത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുകയും ക്രിസ്തീയ വിശ്വാസത്തിൽ അവരെ വളർത്തുകയും ചെയ്യുന്നു എല്ലാവരും പറഞ്ഞേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം രണ്ടാമത്തെ ലക്ഷ്യം ഏതാണ് ഭാര്യ ഭർത്താക്കന്മാർ ദൈവത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുകയും ക്രിസ്തീയ വിശ്വാസത്തിൽ അവരെ വളർത്തുകയും ചെയ്യുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് വിവാഹമെന്ന കൂതാശ വേർപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്നത് വിവാഹ ജീവിതം വേർപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് അതെ വിവാഹബന്ധം പരിശുദ്ധവും അതിശ്രേഷ്ഠവുമാണ് ഈ ബന്ധം മരണം വരെ വേർപ്പെടുത്താൻ പാടുള്ളതല്ല വിവാഹം സ്ഥാപിച്ചതാരാണ് യേശു ആണല്ലേ അതെ യേശു സ്ഥാപിച്ച വിവാഹം വിവാഹബന്ധം പരിശുദ്ധമാണ് അപ്പോൾ ഈ ബന്ധം മരണം വരെ വേർപ്പെടുത്താൻ പാടുള്ളതല്ല അങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നത് മനസ്സിലായി എല്ലാവരും കറക്റ്റ് ആൻസർസ് ആണ് എല്ലാവർക്കും മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളും മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളും മാതാപിതാക്കളെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന മക്കൾ അടങ്ങുന്നതാണ് മാതൃകാ കുടുംബം വിവാഹം എന്ന കൂതാശയിലെ പരികർമ്മം എങ്ങനെയാണ് നമുക്ക് നോക്കാം വിവാഹം എന്ന കൂതാശയിൽ പരികർമ്മത്തില് നാല് ഭാഗങ്ങളാണുള്ളത് പറഞ്ഞേ വിവാഹം എന്ന കൂതാശയുടെ പരികർമ്മത്തിൽ എത്ര ഭാഗങ്ങളായിട്ടുള്ളത് നാല് ഭാഗങ്ങൾ പ്രാരംഭകർമ്മം ദൈവ വചന പ്രകോഷണ കർമ്മം കൂതാശ കർമ്മം സമാപന കർമ്മം എല്ലാവരും പറഞ്ഞേ പ്രാരംഭകർമ്മം ദൈവവചന പ്രഘോഷണകർമ്മം കൂതാശകർമ്മം സമാപന കർമ്മം പ്രാരംഭകർമ്മത്തിൽ എങ്ങനെയാണ് അതെ വധുവരന്മാരെ ആനയിക്കുന്നു അതിൻ്റെ ഒപ്പം ബന്ധുക്കളും കുടുംബാംഗങ്ങളും എല്ലാവരും കൂടെ വന്ന് പള്ളിയിലേക്ക് വരുന്നു എല്ലാവരെയും ആരാണ് ആശീർവദിക്കുന്നത് വൈദികൻ വൈദികൻ ആശീർവദിക്കുന്നു ദൈവവചന പ്രഘോഷണ കർമ്മം ദൈവവചന പ്രഘോഷണ കർമ്മത്തിൽ എങ്ങനെയാണ് അതെ നമ്മളൊരു ഞായറാഴ്ച കുർബാന അതായത് നല്ല സ്പെഷ്യൽ കുർബാന കൂടുമ്പോഴേക്കും ഒന്നാം വായന ഉണ്ടാവും പ്രതിവചന ഉണ്ടാവും രണ്ടാം വായന ഉണ്ടാവും ഒപ്പം സുവിശേഷം വായിക്കും ആരാണ് സുവിശേഷം വായിക്കുന്നത് വൈദികൻ വൈദികൻ സുവിശേഷം വായിക്കും വിവാഹത്തോടനുബന്ധിച്ചുള്ള വചനഭാഗങ്ങളായിരിക്കും വൈദികൻ വായിക്കുന്നത് ഇനി മൂന്നാമത് കൂതാശകർമ്മം കൂതാശകർമ്മം അതെ വിവാഹം എന്ന കൂതാശയിൽ കുതാശകർമ്മം ഇങ്ങനെയാണ് വിവാഹം എന്നതിൽ സമ്മതം ചോദിക്കുന്നു എന്താണ് സമ്മതം എങ്ങനെയാണ് നമ്മൾ സമ്മതം ചോദിക്കുന്നത് അതെ സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും അവർ ഒരുമിച്ച് നിൽക്കുന്നും അവരുടെ പരസ്പര സ്നേഹത്തിലൂടെ അവർ ദൈവസ്നേഹത്തിൽ പങ്കുചേരുന്നു എന്ന് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം എന്ന ലക്ഷ്യത്തിലൂടെ നമ്മൾ പഠിച്ചു അല്ലേ ഇത് ഈ ഒരു സമ്മതം അവരെ പേര് വിളിച്ച് വധുവിനെയും വരു വരനെയും പേരുവിളിച്ച് ചോദിക്കും പിന്നീട് മോതിരം താലിമാല അങ്ങനെ കൈമാറി വിവാഹം എന്ന കൂലാശയിൽ മുന്നോട്ട് പോകുന്നു അവസാനം സമാപന കർമ്മം സമാപന കർമ്മത്തിൽ എങ്ങനെയാണോ ആശീർവദിക്കുന്നു ഇതൊരു കുർബാനയാണെങ്കിൽ അവിടെ ദിവ്യകാരുണ്യ സ്വീകരണവും എല്ലാത്തിനു ശേഷമായിരിക്കും ആശീർവാദം എന്ന സമാപന കർമ്മത്തിൽ ചെന്ന് നമ്മൾ അവസാനിക്കുന്നത് അപ്പോൾ ആരാണ് വിവാഹം ആശീർവദിക്കുന്നത് വൈദികൻ വൈദികനാണ് വിവാഹം ആശീർവദിക്കുന്നത് സ്ത്രീയും പുരുഷനും ഏറ്റു പറയുന്ന പരസ്പര സമ്മതമാണ് വിവാഹത്തിലെ ഏറ്റവും പ്രധാനമായ ഘടകം എന്താണ് നമ്മൾ കൂതാശ കർമ്മത്തിൽ നമ്മൾ പറഞ്ഞു അല്ലേ പേര് വിളിച്ച് സമ്മതം ചോദിക്കുന്നു ദൈവനാമത്തിൽ അവർ പരസ്പരം പ്രതിജ്ഞ ചെയ്യുന്നു തുടർന്ന് താലികെട്ട് മോതിരമണിക്കൽ മന്ത്രകോടി ധരിപ്പിക്കൽ തുടങ്ങിയ കർമ്മങ്ങളും നടക്കുന്നു ഇങ്ങനെയാണ് വിവാഹം എന്ന കുദാശയുടെ പരികർമ്മം കണ്ടോ ഇത്രേ ഉള്ളൂ ഞാൻ ആദ്യമേ തൊട്ട് പറഞ്ഞില്ലേ കുഞ്ഞ് ചാപ്റ്റർ ആണ് കുഞ്ഞ് ചാപ്റ്റർ ആണെന്ന് അല്ലേ അപ്പൊ നമുക്ക് ഇന്നത്തെ അറ്റൻഡൻസ് പറയാൻ ആരും മറക്കരുത് നമുക്ക് അറ്റൻഡൻസ് പറയാനുള്ള വചനം പഠിക്കാം പറയും നാലോ അഞ്ചോ ഒരു വീഡിയോ മിസ്സിനെ നല്ല കുട്ടികളാണ് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ക്ലാസ് ചെയ്യാം എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകൾ ടച്ച് ഈശോ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു പരിശുദ്ധമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ അവസേപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ഈശം വിശയ സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ